ഈ തലമുറയിൽ കുഞ്ഞുങ്ങൾ വളരെ ജാഗ്രതരും വളരെ കഴിവുള്ളവരുമാണ്. അതോടൊപ്പം അവരെ സ്വാധീനിക്കുന്ന ഐഫോണും മറ്റു സാമഗ്രികളുമായി വളരെ സമയം ചിലവഴിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ മുൻപത്തേക്കാളും തികച്ചും വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളാലും അവരുടെ മാതാപിതാക്കളാലും കുഞ്ഞുങ്ങൾ സ്വാധീനിക്കപ്പെട്ടു. തുടർന്ന് വികസനങ്ങളുണ്ടായി. 1800s പട്ടണ ജീവിതം ആരംഭിച്ചു. കുട്ടികളുടെ അനുഭവങ്ങൾ മാറുവാൻ തുടങ്ങി. വ്യത്യസ്തമായ വിവരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുവാൻ തുടങ്ങി. ഇന്ന് കുട്ടികൾക്ക് വിവരങ്ങൾ ലഭ്യമാകുന്ന സ്രോതസ്സുകൾ വളരെ വിശേഷതയുള്ളതാണ്. ചില കുട്ടികൾ ഒരു ദിവസം 7 മണിക്കൂറോളം ഈ വിനോദ ഉപകരണങ്ങളിൽ സമയം ചിലവഴിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങളാണ് ഇതിലൂടെ കുട്ടികളിലേക്ക് പകരപ്പെടുന്നത്. അതിനാൽ നമ്മുടെ കുട്ടികൾ ഇന്ന് വളരെ അതുല്യമായ സ്ഥാനത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു പുതിയ ദിവസമാണ്, ഒരു പുതിയ കാലഘട്ടം, വളരെ ആവശ്യങ്ങളുമായി പക്ഷേ വളരെ സാധ്യതകളോടും. കുട്ടികളെ ദൈവത്തിൽ നിന്ന് അകറ്റാവുന്ന ഇതേ സാങ്കേതിക വിദ്യ തന്നെ കുട്ടികളെ ദൈവത്തോടടുപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇത് ഇന്നത്തെ ദൈവിക ദൗത്യമാണ്. കൂടാതെ കുട്ടികൾക്ക് ഇന്ന് വളരെ ഉപകരണങ്ങൾ ലഭ്യമാണ്. ഡേവിഡ് സി കുക്ക് പ്രസിദ്ധീകരിച്ച ആക്ഷൻ ബൈബിളിൻ്റെ ഭാഗമായ യേശുവിൻ്റെ കഥ ഒരു നല്ല ഉദാഹരണമാണ്. വിശാലമായി എഴുതപ്പെട്ട കഥ ഇതിൻ്റെ വിശേഷത മാത്രമല്ല കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ എടുത്തതിനാൽ ഇത് വളരെ ആകർഷിക്കുന്ന ഒന്നാണ്. അതിനാൽ പ്രശ്നങ്ങളും സാധ്യതകളും ഞാൻ കാണുകയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളെ സന്ധിക്കുന്നതിൽ. ദൈവം നമ്മെ വിളിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഞാൻ എൻ്റെ അധ്വാനവും ലക്ഷ്യവും സമർപ്പിക്കുന്നതിനോടൊപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെയും അതിനായി പ്രോത്സാഹിപ്പിക്കുകയാണ്.